മധ്യപ്രദേശ് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് ചൊല്ലി ഉടലെടുത്തിട്ടുള്ള പ്രശ്നം രൂക്ഷമായത് കോൺഗ്രസ് ഹൈക്കമാൻഡിനും തലവേദനയായി. PCC അധ്യക്ഷ സ്ഥാനം സംബന്ധിച്ച് സംസ്ഥാന കോൺഗ്രസ് നേതാക്കളായ സിന്ധ്യയും കമൽനാഥും തമ്മിലുള്ള തർക്കമാണ് ഇപ്പോഴും തുടരുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയെ തുടർന്ന് കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വം തന്നെ പരുങ്ങലിലാണ്. രാഹുൽ ഗാന്ധി അധ്യക്ഷസ്ഥാനം രാജിവെച്ചതോടെ നിരവധി ചർച്ചകൾക്കൊടുവിലാണ് സോണിയാഗാന്ധിയെ ഇടക്കാല പ്രസിഡന്റായി തിരഞ്ഞെടുത്തത്. അതിനിടെയാണ് മധ്യപ്രദേശിലെ കോൺഗ്രസ് നേതാക്കൾക്കിടയിലെ കലഹം. പ്രശ്നം തലവേദനയായതോടെ പ്രതിസന്ധി പരിഹരിക്കാൻ മുൻ കേന്ദ്രമന്ത്രി AK ആന്റണിയുടെ നേതൃത്വത്തിലുള്ള സമിതിയെ സോണിയ നിയോഗിച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രി കമൽനാഥുമായി സോണിയാഗാന്ധി ചർച്ച നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആന്റണിയുടെ അധ്യക്ഷതയിലുള്ള പ്രത്യേക സമിതിയെ നിയോഗിച്ചിരിക്കുന്നത്. അതേസമയം സംസ്ഥാന കോൺഗ്രസ് ഘടകത്തിലെ സിന്ധ്യയുടെ മുഖ്യ എതിരാളിയായ ദിഗ് വിജയ് സിംഗ് സിന്ധ്യക്കെതിരെ കരിനീക്കങ്ങളുമായി രംഗത്തുണ്ട്. മുതിർന്ന കോൺഗ്രസ് നേതാവ് അർജുൻ സിംഗിൻ്റെ മകൻ അജയ് സിംഗിനെ മുൻനിർത്തിയാണ് ദിഗ് വിജയ് സിംഗിൻ്റെ നീക്കം. അജയ് സിംഗും PCC പ്രസിഡന്റ് സ്ഥാനം ആവശ്യപ്പെടുന്നുണ്ട്. സിന്ധ്യ PCC പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കാനുള്ള സമയം അതിക്രമിച്ചു എന്നാണ് സിന്ധ്യയുടെ അനുകൂലികളുടെ തന്നെ വാദം. കമൽനാഥ് മന്ത്രിസഭയിലെ മന്ത്രിയായ ഇമർതി ദേവിയെ പോലുള്ളവർ പോലും സിന്ധ്യ പ്രസിഡന്റാവണമെന്ന ആവശ്യവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, വാർത്തകൾക്കപ്പുറം.